ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നമുക്ക് നോക്കാം. ഇന്ന് സിനിമാ ഇൻഡസ്ട്രിയിൽ പ്രശസ്തരായവരെ വലിച്ചിടാനും അവരെ പുറത്ത് കരിയോയിൽ തേക്കാനും അന്ന് ഞാനും അനുഭവിച്ചു. ഇപ്പൊ വയനാട് കേൾക്കാനില്ല. സോഷ്യൽ മീഡിയയിൽ വയനാടെന്ന് പറഞ്ഞൊരു വാക്കോ വയനാട്ടിലെ ആൾക്കാർക്ക് വീടോ അവരാഹാരം കഴിക്കുന്നുണ്ടോ ഇതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. വയനാട് പോയി. ഇപ്പൊ കൊറോണ വന്നു, പ്രളയം വന്നു, ആ ഒരു മതത്തിന്റെ ആൾക്കാരെയും ആ ഒരു ദൈവവും പ്രത്യേകം മാറ്റി നിർത്തിയിട്ടില്ല. പണി എട്ടിന്റെ പണി എല്ലാവർക്കും കിട്ടും. ഒരാൾ വളരുന്നത് കാണാൻ ഭയങ്കര അസഹിഷ്ണുതയാണ്, അസ്വസ്ഥതയാണ്. പൊളിഞ്ഞു കിട്ടിയാൽ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നമുക്ക് നോക്കാം. ഇന്ന് സിനിമാ ഇൻഡസ്ട്രിയിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശസ്തരായവരെ വലിച്ചിടാനും അവരെ പുറത്ത് കരിയോയിൽ തേക്കാനും അന്ന് ഞാനും അനുഭവിച്ചു. കാരണം എന്നെ ചാനലിലൂടെ വരുത്തി തീർത്തേക്കുന്ന എന്താണ്? സ്ത്രീ വിരുദ്ധൻ, ലെഗിൻസ്, ജീൻസ്, പിന്നെ മറ്റേ ശബരിമലയിൽ ഇരുമുടി കെട്ടിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനമായി കൊണ്ടുപോയ പാർട്ടിയായിട്ട് ഫൈറ്റ്, അങ്ങനെ സോഷ്യൽ ഈവിളുകൾ. എന്നുവെച്ചാൽ സമൂഹത്തിലെ ചെകുത്താന്മാർക്കെതിരെയായിട്ട് ചെകുത്താന്മാരോടാണ് ഞാൻ ഫൈറ്റ് ചെയ്തത് എല്ലാ ചാനലുകളിലും. ഞാൻ അന്ന് ഞാൻ ആലോചിച്ചിരുന്നു, എന്തിനു വേണ്ടി ഞാനിങ്ങനെ ഫൈറ്റ് ചെയ്യണം, ആർക്കു വേണ്ടി ഫൈറ്റ് ചെയ്യണം, എനിക്കിപ്പോൾ എന്താ, ഏത് ടൈപ്പ് തലമുറ കുട്ടികളുണ്ടായാൽ ആരുടെ ഏത് പാരൻസിൻ്റെ മക്കൾ ഏത് വഴിക്ക് പോയാൽ എനിക്കിപ്പോൾ എന്താ കുഴപ്പം? പക്ഷേ ഞാൻ പഠിച്ച ബൈബിളും ഖുറാനും ഗീതയും പ്രവാചകന്മാരെക്കുറിച്ചും പുണ്യാളന്മാരെക്കുറിച്ചും ട്രൂ സോഷ്യൽ വർക്കർമാരെക്കുറിച്ചും എല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പം നമുക്കൊരു സോഷ്യൽ, നേരത്തെ സുമേര മാഷ് പറഞ്ഞ പോലെ നമുക്ക് സമൂഹത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അല്ലേ? എല്ലാവരും തിന്നുക, വിളിക്കിറങ്ങുന്ന മെഷീൻ മാത്രമായിട്ട് പോവുക, എന്നിട്ട് പെട്ടിയിലാവുക, തിരിച്ചു പോയാൽ പിന്നെ ഈ രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ, ജനങ്ങളുടെ കാര്യം ആര് നോക്കും? വെറുതെ ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടിട്ട് നമ്മൾ കയറിയിരുന്ന് എല്ലാ സുഖഭോഗങ്ങളും അഹങ്കാരത്തിലൂടെ പോയാൽ മതി. സമൂഹത്തിൽ അഹങ്കാരം അങ്ങ് കയറി കിടക്കുകയാണ്. അതിനാണ് കൊറോണ വന്നത്. നമ്മൾ മനസ്സിലാക്കുന്നില്ല. ബൈബിളിലെ വചനം തന്നെയാണ്, അഹങ്കാരികൾ നിറയുമ്പോൾ മാരകമായ രോഗാദി പീഡകൾ കൊടുത്ത് ദൈവം നിശേഷം നശിപ്പിക്കും ആര് കയറ്റിവിട്ടാലും. ദെൻ പ്രളയങ്ങൾ വന്നു, അന്ന് നമ്മൾ ശരിയായി. ഇപ്പൊ നമുക്ക് വയനാടില്ലല്ലോ, ഉണ്ടോ? ഇപ്പൊ വയനാട് കേൾക്കാനില്ല. സോഷ്യൽ മീഡിയയിൽ വയനാടെന്ന് പറഞ്ഞൊരു വാക്കോ വയനാട്ടിലെ ആൾക്കാർക്ക് വീടോ അവരാഹാരം കഴിക്കുന്നുണ്ടോ അവർക്ക് വസിക്കുന്ന സ്കൂള് അല്ലെങ്കിൽ അവർക്ക് വല്ല എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇതൊന്നും ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തം സെർച്ച് ചെയ്യാണ്. എനിക്ക് കാണാൻ പറ്റിയില്ല. വയനാട് പോയി. ഇതാണ് നമ്മളിൽ കുറച്ചു പേര്. ഈ മാഷ് ബിഗ് ബോസിലേക്ക് വരാനുള്ള ഒരു വഴികൾ എങ്ങനെയാണ്? ഞാനല്ലേ 17 വർഷം സോഷ്യൽ, ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയവരായിരിക്കും. അത് പോസിറ്റീവ് ചലനം ഉണ്ടാക്കിയവരുണ്ടാവും, നെഗറ്റീവ് ചലനം ഉണ്ടാക്കിയവർ. തുണി ഉടുത്തവരെയും വിളിക്കും, തുണി ഉടുക്കാത്തവരെയും വിളിക്കും. എന്തുകൊണ്ട് തുണി ഉടുത്തില്ല? തുണി ഉടുത്തവർ വിളിക്കും, എന്തുകൊണ്ട് തുണി ഉടുത്തു, അതെങ്ങനെ ഉടുത്തു, എങ്ങനെ ഉടുത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഈ ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതൊരു ഒരു സൈക്കോളജിക്കലായിട്ടുള്ള, മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഷോയാണ്. ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട്. അതിലൂടെ നമ്മൾ പുറത്ത് നല്ലത് എന്ന് കാണിക്കുന്ന പല ആൾക്കാരുടെയും ഈ ഒറിജിനൽ സ്വഭാവം പുറത്തേക്ക് വരും. അപ്പോൾ ഇയാൾ അതാണോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉള്ള കുറേ ചലനങ്ങൾ സൃഷ്ടിച്ചവരായിരിക്കും. സിനിമ സീരിയൽ മേഖലകളിലുണ്ടാവും, ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വരും, സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ നിന്ന് വരും, പല മേഖലകളിലൂടെ ഉള്ള, ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കഥാപാത്രങ്ങളാവും, അവർക്ക് ആരെ വേണോ വിളിക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന വലിയ ആരാധന മൂർത്തികളൊക്കെ ഉണ്ടാവും, വിഗ്രഹങ്ങൾ. ഇങ്ങനെയുള്ള കുറേ വിഗ്രഹങ്ങൾ അതിനകത്ത് ചെന്ന് കയറുമ്പോൾ വീണുടയും. ഇപ്പം എന്നെ 2020 സീസൺ 2 വിളിക്കുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ ചാനലുകൾ ഫൈറ്റാണ്. അപ്പം ഞാൻ, എനിക്ക് കിട്ടിയിരിക്കുന്ന ടാഗ് ലൈൻ ഉണ്ട് അന്ന്, സ്ത്രീ വിരുദ്ധൻ, സ്ത്രീകൾക്കെതിരെ. ഞാൻ ഒരു സ്ത്രീക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. എൻ്റെ അമ്മ 8 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നെ വളർത്താൻ തുടങ്ങിയാണ്. സുന്ദരിയായിരുന്നു. അമ്മയ്ക്ക് വേണേൽ വേറെ കല്യാണം കഴിച്ച് മക്കളും ഒക്കെ വയ്ക്കാം. പക്ഷെ ഞാനേന്ന് പറഞ്ഞ് ജീവിച്ചപ്പോൾ ഞാൻ അമ്മയെന്ന് പറഞ്ഞ് ജീവിച്ചു. ഒരു മകനായിരുന്നു, ഒറ്റ മകൻ. അപ്പോൾ ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരുപാട് അമ്മമാരും മക്കൾമാരും ഉണ്ട്. നല്ല, ഞാൻ 90% വളരെ നല്ല സംസ്കാര സമ്പന്നരായ ആൾക്കാരാണ്. പക്ഷെ പ്രതികരണ ശേഷി ഇതിൽ പകുതിയിലേറെ പേർക്കും കുറവാണ്. അവർ വോട്ട് വരുമ്പോൾ പ്രതികരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചാനലിൽ ചർച്ചകൾ ചെയ്തും പിന്നെ എൻ്റെ ഫാമിലി തകർന്നു. 2005 എൻ്റെ ഫാമിലി, കുടുംബം, ഞാൻ 2001 കല്യാണം കഴിച്ചു, 2004-5 ആയപ്പോൾ എല്ലാം തകർന്നു. ഇവിടെ നിന്നാണ് ഞാൻ വേദം. ഫാമിലിയുടെ തകർച്ച എന്ന് പറയാൻ, ഫാമിലി തകർച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് 2 കുഞ്ഞുങ്ങളാവേണ്ടായിരുന്നു, 2 മരിച്ചു, ഡെലിവറിയിൽ വൈഫ് മരിച്ചു, അങ്ങനെ ആ ഒരു ഇതിൽ എല്ലാം തകർന്നു. അപ്പൊ അവിടെ തകർന്നപ്പോ അല്ല, 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയി, 2 അല്ല. അപ്പൊ 2 പോയപ്പോ അന്നത്തെ ഞാൻ
തിരിച്ചറിവില്ലാത്ത ഞാൻ സാധാരണഗതിയിൽ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ ചില പുരുഷന്മാർ അത് ഭാര്യയുടെ തലയിൽ കൊണ്ടുവയ്ക്കും. അന്ന് വിവരമില്ലാത്ത ഞാനും അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞ് തലയിൽ കൊണ്ടുവച്ചു. പക്ഷേ കുറേ അക്കാഡമിക് ഡിഗ്രി എടുത്തതുകൊണ്ട് മാത്രം ഒരാൾ വിവരമുള്ള ഒരാളാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അറിയേണ്ട അറിവ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, അറിവിനും അപ്പുറത്തെ ഒരു അറിവ് ഞാൻ വേദങ്ങളിലൂടെ കരസ്ഥമാക്കുകയും സമൂഹത്തെക്കുറിച്ച് പഠിക്കുകയും മറ്റുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയും ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു ആ അബോർഷൻ ഉണ്ടാവാൻ കാരണം. അവളുടെ പ്രോബ്ലം അല്ല ഇത്. ഞാൻ ഇത്രയും പറഞ്ഞ് ടാഗ്ലൈനിൽ നിർത്തിയാൽ ഉടനെ ചിലർ പറയും, കണ്ടോ പുള്ളി പ്രഗ്നൻ്റ്, പുള്ളിക്കാരത്തി പ്രഗ്നൻ്റ് ആയപ്പോൾ ഇങ്ങനെ അടിക്കുകയെ ചവിട്ടെ കുഴി ചേർത്ത് ഇടിക്കുകയും ചെയ്തു. അതല്ല, ഞാൻ നല്ല മദ്യപാനിയായിരുന്നു. അത് ഡെലിവറിയിൽ പോയി. അപ്പോൾ ഞാൻ എന്നെ ചൂണ്ടി 2005 തൊട്ട് ഞാൻ എന്തായി, ഞാൻ സ്പിരിച്വാലിറ്റി പഠിക്കാൻ തുടങ്ങി. ബ്രഹ്മകുമാരീസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ബ്രഹ്മകുമാരീസ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഞാൻ ധ്യാനവും മെഡിറ്റേഷനൊക്കെ പഠിക്കാനായിട്ട് പോയി. അവിടെയാണെങ്കിലുള്ള പ്രത്യേകത, എല്ലാ മതസ്ഥർക്കും ഒരുപോലെ വെൽക്കമാണ്. അങ്ങനെയാണ് ഗുരുദേവൻ പറഞ്ഞ പോലെ ബൈബിളും ഖുറാനും ഗീതയൊക്കെ ഒന്ന് പഠിച്ചു നോക്കാം. ഗുരുദേവൻ പറഞ്ഞ എന്താണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. ഓ, അങ്ങനെയാണോ? അങ്ങനെയൊരു സംശയത്തിലൂടെ പഠിക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൂന്ന് വഴികളിൽ മൂന്ന് മെത്തേഡുകളിലാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ആശയം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. ഇപ്പൊ കൊറോണ വന്നു, പ്രളയം വന്നു, ആ ഒരു മതത്തിന്റെ ആൾക്കാരെയും ആ ഒരു ദൈവവും പ്രത്യേകം മാറ്റി നിർത്തിയില്ല. പണി എട്ടിന്റെ പണി എല്ലാവർക്കും കിട്ടും. അപ്പൊ ഞാൻ അത് പഠിച്ചു. 17 വർഷക്കാലം അത് പഠിച്ചു വന്നപ്പോൾ എനിക്കൊരു നീണ്ട താടി വന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തലമുടിയും മീശയൊക്കെ നരച്ചു തുടങ്ങിയ ആളാണ്. കാരണം എൻ്റെ അമ്മയ്ക്കും അച്ഛനും നേരത്തെ നരച്ചിട്ടുള്ളതുകൊണ്ട് ഹെറിഡിറ്ററി. പിന്നെ അന്നും ഞാൻ സിനിമയുടെ പുറകെ MSc കഴിഞ്ഞപ്പോൾ പോയി തുടങ്ങി. 10 വർഷം പോയി. 1991 ഞാൻ 2000-2001 വരെ ഞാൻ പോയി. പിന്നെ ഡോക്ടറേറ്റിൻ്റെ പുറകെ പോയതുകൊണ്ട് നടന്നില്ല. അപ്പോഴും നരച്ച മുടിയുള്ളവർ ഞാൻ കറുപ്പിക്കാൻ വേണ്ടി ചില ഡൈകളടിച്ചു. ഈ ഡൈയുടെ പ്രത്യേകത, നല്ല കറുത്തതിനെയും കൂടെ അത് വെളുപ്പിക്കും. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കിട്ടി. പക്ഷേ എൻ്റെ നരച്ച മുടി ഞാനിപ്പോൾ കറുപ്പിച്ചപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമല്ല. അവൻ കറുപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ഇതേ ഇനി നരച്ചപ്പോഴോ എന്നെ അങ്ങ് കിളവനാക്കി. പുള്ളിക്ക് നല്ല പ്രായമുള്ള ആളാണ്. എൻ്റെ 35-ാമത്തെ വയസ്സിൽ എനിക്ക് 70-ൻ്റെ വാർത്തയ്ക്ക് ഞാൻ ചോദിച്ചു വാങ്ങിച്ച കണക്കാണ്. ആ 70 ഉള്ള 80 ഉണ്ടെന്ന് വിചാരിച്ച കുറേ പേര് ചിന്തിക്കുന്നു. പിന്നെ വയസ്സൻ വേഷങ്ങളെ തരാൻ തരും. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വന്ന കുറേ എണ്ണം അങ്ങനെയാണ്, അച്ഛനും അപ്പൂപ്പനും. എന്നെക്കാൾ പ്രായമുള്ളവർ നല്ല ചെറുപ്പത്തിൻ്റെ വേഷങ്ങൾ അടിച്ചു പൊളിച്ച് ചെയ്തു തന്നു. പക്ഷേ എന്നെ അങ്ങനെ ചിന്തിച്ചു വെച്ചു, ഞാൻ വേണ്ടാന്ന് വെച്ചു, ചെയ്യാതെ തന്നെ ഇരുന്നു. അപ്പോൾ പിന്നെ കളറടിച്ചു, കളറടിച്ചു പോകും, കളറടിച്ചുകൊണ്ട് കിടക്കുന്നു. ഇതെല്ലാം ഈ 10% വരുന്നവർക്കാണ് അസഹിഷ്ണുക്കാർ. അല്ല, പക്ഷേ ബ്രഹ്മകുമാരിസിലേക്കുള്ള ഒരു വഴിയാണ് ഈ മദ്യപാനത്തിൽ മോചനം. ഞാൻ നിർത്തിയത് പുക വലിക്കുമായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, പുക മാത്രം വലിക്കത്തില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3 സിഗരറ്റ് വലിച്ചു. എനിക്ക് ഒന്നും തോന്നിയില്ല, നാറ്റം മാത്രമേ തോന്നിയുള്ളൂ. അതുകൊണ്ട് കളയുകയും. കാലടിയിലെ വിദ്യാഭ്യാസ കാലം എങ്ങനെയായിരുന്നു? കാലടി ശങ്കര കോളേജിൽ 96 കോളേജ് അധ്യാപകനായിരുന്നു. വളരെ നല്ല രസകരമായിരുന്നു. ചില കോളേജ് അധ്യാപകൻ എന്ന് പറയുന്നത് സ്കൂൾ പോലെയല്ല. സ്കൂളിൽ നമ്മൾ 10-ാം ക്ലാസ്സിലെ കുട്ടികൾ അല്ലെങ്കിൽ +2 വരെയുള്ള, ഇതങ്ങനെയല്ല. BSc MSc MPhil PhD ഒക്കെയുള്ള വലിയ, അവരോടൊപ്പം ഞാൻ പലപ്പോഴും വളരെ ഫ്രണ്ട്ലി റിലേഷൻ. ഞാൻ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അതിഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട്. ഓ, അവൻ പിള്ളേരുടെ തോളി കയറ്റി കിടക്കുന്നു, വേണമെങ്കിൽ പിള്ളേരുമായിട്ട് വെള്ളം അടിച്ചു കിടക്കുന്നു, അങ്ങനെ വരെ പറഞ്ഞു വരുന്നു. ഈ അസൂയക്കാരങ്ങനെയാണ്, വളരാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ കുട്ടികൾ എപ്പോഴും എൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. അവരെന്ത് സംശയവും എന്നോട് ചോദിക്കും. ഈ അധ്യാപക ടീച്ചിങ് കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ചില ടീച്ചേഴ്സ് പിള്ളേർ തന്നെ പറയും ഭയങ്കര ചൂടാണ് ആ ടീച്ചർ, ഭയങ്കര ദേഷ്യമാണ് എപ്പോഴും. ഈ ദേഷ്യം എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയാമോ? കുറേ പേരിൽ, എല്ലാവരും അല്ല, കുറേ പേരിൽ ഈ കുട്ടികൾ വന്ന് സംശയം ചോദിക്കാതിരിക്കാനുള്ള ഒരു ഡിഫൻസീവ് മെക്കാനിസമാണ് ദേഷ്യം കാണിച്ചിരിക്കുക. ടീച്ചർ ഭയങ്കര ദേഷ്യമാണ്, സാർ ഭയങ്കര ദേഷ്യമാണ്, അങ്ങനെ വരുമ്പോൾ സംശയം ചോദിക്കാൻ പറ്റില്ല. എങ്ങനെ പോയി ചോദിക്കും? റെക്കോർഡിനൊക്കെ മാർക്ക് ഇടണല്ലേ, കയ്യിൽ കുറേ മാർക്ക് സാധനം ഉണ്ടല്ലോ. അപ്പം അത് ഡിഫെൻസീവ് ടെക്നിക്കായിട്ട് എനിക്ക് ഫീൽ. അതുകൊണ്ട് ഞാൻ ഒരു ദേഷ്യവും കാണിക്കത്തില്ല, വളരെ ഫ്രണ്ട്ലിയാണ്. അങ്ങനെതുകൊണ്ട് ഞാൻ ഏകദേശം 28 കാലടി ശങ്കര കോളേജിൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിനനുബന്ധിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്തു. ഹാപ്പിയാണ്. അധ്യാപക ജീവിതത്തെ സന്തോഷത്തോടെ കാണുന്നു? ഞാൻ അധ്യാപക ജീവിതത്തിൽ സന്തോഷത്തോടെയാണ് കാണുന്നതെങ്കിൽ ഒരു ദുഃഖമുണ്ട്. കാരണം 600-700 അധികം MBBS സ്റ്റുഡൻസ് തന്നെ എനിക്കുണ്ട്.
മികച്ച ഒരു അധ്യാപകൻ തന്നെയാണെന്ന് ആത്മസംതൃപ്തിയോടെ ഞാൻ പറയും. കാരണം ഏത് മനസ്സിലാകാത്ത വിഷയവും ഞാൻ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കും. ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ എന്നെ വീട്ടുകാർ വിളിക്കുന്ന ഒരു എപ്പിസോഡുണ്ട്. അതിൽ എൻ്റെ കൂടെയുള്ള എല്ലാവരെയും, ഭർത്താക്കന്മാരും ഭാര്യമാരും അമ്മമാരും അച്ഛന്മാരും മക്കൾമാരും വിളിച്ചപ്പോൾ എന്നെ വിളിച്ചത് എൻ്റെ MBBS സ്റ്റുഡൻസ് ആയിരുന്നു. അന്ന് കോളേജിൽ പ്രീ ഡിഗ്രി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ വളരെ സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷേ എനിക്കുണ്ടായ ദുഃഖം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബെസ്റ്റ് ടീച്ചർ അവാർഡ് എനിക്ക് കിട്ടിയിട്ടില്ല. ബെസ്റ്റ് കൗൺസിലർ, പിന്നെ സമൂഹത്തിലുള്ള ചെറിയ ചെറിയ ബെസ്റ്റ് ടീച്ചർ അവാർഡുകൾ, അത് ലോക്കലായിട്ട് എനിക്ക് 400+ അവാർഡുകൾ, അംഗീകാരങ്ങൾ മെമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന അധ്യാപക അവാർഡ് എന്ന് പറയുന്നതിൽ, അതുപോലെ കൗൺസിലിംഗ് പോയപ്പം എനിക്ക് മികച്ച കൗൺസിലർ എന്നുള്ള എക്സൈസിൻ്റെ അവാർഡിൽ എൻ്റെ ഫയലിൽ ലാസ്റ്റ് മൊമെൻ്റ് വരെ ട്രിവാൻഡ്രം എക്സൈസ് കമ്മീഷണർ ഓഫീസിലുണ്ടായിരുന്നു. അത് അതിൽ ഫോർവേഡ് ചെയ്തത് എറണാകുളം DC ആയിരുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന സാറായിരുന്നു. മോഹനൻ എന്ന് പറയുന്ന ജോയിൻറ്റ് കമ്മീഷണർ സാറും ആ ഫയലുകളുടെ പുറകെ ഉണ്ടായിരുന്നു. അൽകുമാർ എന്ന് പറയുന്ന ജോയിൻറ്റ് കമ്മീഷണർ സാറും ആ ഫയലുകളുടെ പുറകെ ഉണ്ടായിരുന്നു. കാരണം അവർക്കറിയാം എൻ്റെ കൗൺസിലിംഗ്, എൻ്റെ എന്നല്ല, ആ കൗൺസിലിംഗ് ഷോകളിലൂടെ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി പല സ്ഥലങ്ങളിലും പരസ്യമായി കുട്ടികൾ സ്കൂളിൽ എണീച്ച് സ്റ്റേജിൽ വന്നിട്ട് ചുണ്ടിൻ്റെ ഇടയിൽനിന്ന് ശംഭു ബാൻബരാഗ് എടുത്ത് കളഞ്ഞും പരസ്യമായി പറഞ്ഞും ഉള്ള സാക്ഷി ഇവരൊക്കെയാണ്. അങ്ങനെ വേദിയിൽ തന്നെ മാനസാന്തരപ്പെട്ട 100+ പിള്ളേരുണ്ട്. എത്രയോ കുട്ടികളെ മാറ്റിയെടുത്തു. പക്ഷേ അർഹിക്കുന്ന അങ്ങേരം എന്നെ തേടി വന്നിട്ടില്ല. കാരണം എനിക്കെതിരെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10% താഴെ വരുന്ന ഉപജാപക വൃന്ദം, അല്ലെങ്കിൽ ഇവൻ വളരരുത്, ഇവൻ കയറരുത്, ഒന്നും വേണ്ട. ഏതോ ഒരു സിനിമയിൽ ലാലേട്ടൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഏത് പട്ടിക്കും, ഏതോ ചില പട്ടികൾക്ക് എന്നെ കാണുമ്പോൾ കടിക്കണമെന്നൊരു തോന്നലുണ്ടാകുന്നു, ഡയലോഗാണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് എന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, അവർക്ക് ഞാൻ വല്ലതും കൊടുക്കാറുണ്ടോ? എനിക്ക് ഇങ്ങോട്ട് തരാൻ ഇന്ന് ഞാൻ കളക്ട് ചെയ്താൽ എൻ്റേന്ന് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കിട്ടാൻ 10 ലക്ഷത്തിലധികം രൂപയുണ്ട്. ഞാൻ ചോദിക്കുമ്പം അച്ചേട്ടന് ഭാര്യയും മക്കളും കുടുംബവും ചിലവില്ലല്ലോ, കാരണം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, അഭിമാനത്തോടെ തന്നെ പറയുന്നു. അപ്പോൾ ഇപ്പോൾ 2020 ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് 5 വർഷവും അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ഞാൻ കേസ് കൊടുത്ത് ഒറ്റയടിക്ക് അതിലേക്ക് പ്രൊമോഷൻ കയറി വന്നാൽ മാസം 2-2.5 ലക്ഷം രൂപ വെച്ച് സാലറി വെച്ചുകൊണ്ട് 5 വർഷത്തേക്ക് ഏകദേശം 1-1.5 കോടി രൂപ എനിക്ക് കിട്ടേണ്ടത് കളഞ്ഞിട്ടാണ് സിനിമയോടുള്ള, ഈ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള ആ ഒരു പാഷനിൽ. ഇനിയൊരു നല്ല, എന്തായാലും മികച്ച അധ്യാപകൻ്റെ അവാർഡ് കിട്ടിയില്ല, എന്നാൽ നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പം ഒരുപാട് അംഗീകാരങ്ങളുണ്ട്. മനോരമയുടെ അംഗീകാരങ്ങളുണ്ട്, വനിതയുടെ അംഗീകാരങ്ങളുണ്ട്, മറ്റ് പല പല അംഗീകാരങ്ങളുണ്ട്. അപ്പം മികച്ച ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മികച്ച ഒരു സഹനടൻ എന്നൊരു അവാർഡ് അംഗീകാരം വാങ്ങണം, ഇത്രമാത്രമേ ആഗ്രഹമുള്ളൂ. അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ, കാരണം എനിക്ക് 56 സർട്ടിഫിക്കറ്റ് ഉണ്ട്, മിമിക്രി, നോണോറ്റ്, നാടകം, മൈം, കോളേജുകളിൽ പഠിച്ചപ്പോൾ, യൂണിവേഴ്സിറ്റി പോയിട്ട്. പക്ഷേ ബാക്കപ്പ് ഫോഴ്സ് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് മുഖ്യധാരയിൽ എത്താനായിട്ട് പലപ്പോഴും പറ്റിയിട്ടില്ല.